ശ്രീ ഷോൺ ജോർജ് എന്തൊക്കെയായിരുന്നു ബി ജെ പിയുടെ ഈ വിഷയത്തിന്മേലുള്ള പ്രചാരണങ്ങൾ ഈ രാജ്യത്ത് റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി വക്കഫ് ബോർഡ് ആണെന്നായിരുന്നു ഒന്നാമത്തെ പ്രചാരണം അത് ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ വക്കഫ് ബോർഡിന് ഈ വക്കഫ് സ്വത്തിന്മേൽ ഒരു ഉടമസ്ഥാവകാശവും ഇല്ല താങ്കൾക്കറിയാമല്ലോ അതായത് അവരുടെ നേരിട്ടുള്ള ഉടമസ്ഥകൾ കേരളത്തിലുള്ളത് തന്നെ വെറും മുപ്പത് സെന്റ് ഭൂമിയാണ് വക്കഫ് ചെയ്യപ്പെട്ട സ്വത്ത് ഈ ദാനം ചെയ്യുന്ന ആളുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ചത് സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ബോർഡിൻ്റെ ചുമതല അപ്പോൾ ഈ തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു പിന്നെ മുനമ്പത്തെ ഈ അവിടുത്തെ ആളുകളെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു സമുദായത്തെ അതായത് അവരുടെ സംരക്ഷകരാണ് അവരെ കുടിയൊഴിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് ബി ജെ പി വരുന്നു ഈ വക്കഫ് നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന് അതായത് അതിൻ്റെ നൂലാമാലകളൊക്കെ വേറെ നമുക്ക് ചർച്ച അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും ഏതായാലും അത് നടപ്പാക്കിയാൽ ഈ പ്രശ്നം തീരുമെന്ന് പ്രചരിപ്പിക്കുന്നു കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കാനും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടും ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ ഇന്ന് പരക്കെ ആക്ഷേപിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ഒരു നിലപാടിനെതിരെ യു ഡി എഫ് രംഗത്ത് വരികയാണ് അതിൽ മുസ്ലിം ലീഗ് ഒക്കെ അതിന് വളരെ സാധിക്കലി തങ്ങളൊക്കെ ആ ചർച്ചകൾക്ക് മുൻകൈയ്യെടുക്കുകയും ഇവിടെ സാമുദായിക സൗഹാർദ്ദം തകരുത് എന്ന നിലപാടെടുത്തുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ബി ജെ പിക്ക് എന്താണ് ഇനി കാര്യത്തിൽ പറയാനുള്ളത് എനിക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള സമയം തരുമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് അങ്ങ് അവതാരകൻ എന്ന നിലയിൽ തുടക്കത്തിൽ പറഞ്ഞ ഒരു ചോദ്യം അത് ഫസൽ ഗഫൂർ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചെന്ന് വന്നു യു ഡി എഫിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ തുരങ്കം വെക്കുന്ന നിലപാടല്ലേ ലീഗ് സ്വീകരിച്ച് അങ്ങയുടെ ചോദ്യം അതായത് യു ഡി എഫിൻ്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് യു ഡി എഫിന് യു ഡി എഫിൽ മാത്രമല്ല യു ഡി എഫിനും എൽ ഡി എഫിനും മുസ്ലിം ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഈ വിഷയത്തിൻ്റെ തുടക്കം മുതൽ ഇവിടം വരെയും മുനമ്പോ ഒരു പ്രാദേശിക വിഷയമായി മാറ്റണം എന്നത് തന്നെയായിരുന്നു വിഷയം രണ്ട് ഇപ്പോൾ അങ്ങ് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇത് വക്കഫ് ബോർഡ് ഈ ഭൂമിയുടെ ഉടമസ്ഥരാണോ അല്ലെങ്കിൽ വക്കഫ് ബോർഡിൻ്റെ നേരെ ഇത് എന്തിനാണ് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വക്കഫ് ബോർഡ് ഈ നാട്ടിലുള്ള മുഴുവൻ സ്വത്തുക്കളും കവർന്നു ഇന്നാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ മുനമ്പത്തെ ജനതയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് പോണം ഞാനൊരു കാര്യം ചോദിച്ചു ഈ രാജ്യം ഭരിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി എന്ന് അങ്ങ് പ്രത്യേക ഒന്ന് അങ്ങയുടെ സംസാരത്തിലൊന്ന് ഉദ്ദേ ഒന്ന് പരാമർശിച്ചാൽ നന്നായിരുന്നു കാരണം ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന തീവ്രവാദികളൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്ത് അറിയപ്പെടുന്ന ഈ രാജ്യത്ത് പത്ത് പതിനാറ് ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള ഒരു ഈ രാസ്ഥാനത്ത് പതിനാറ് ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള രാഷ്ട്രീയ പട്ടിക ആ പ്രസ്ഥാനമാണ് പിന്നെ വക്കഫ് ബോർഡിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാം വക്കഫ് ബോർഡിൻ്റെ തിരിമറി ക്രമക്കേട് മാത്രം രണ്ടായിരത്തി പതിനഞ്ച് എം ഇ ഹസൈനാർ അറിയുവായിരിക്കാം അത് കളമശ്ശേരി മുനിസിപ്പൽ ചെയർമാനായ വ്യക്തിയാണ് എം ഇ ഹസൈനാർ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ വാപ്പ വാപ്പ ഉമ്മാടെ വാപ്പ യഥാർത്ഥത്തിൽ വക്കഫ് ചെയ്തു കൊടുത്തൊരു വസ്തു അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ചിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവരത് പലർക്കും മുറിച്ചു വയ്ക്കുകയും വക്കഫ് ബോർഡ് അതിനെതിരെ പരാതിയായി പോവുകയും വക്കഫ് ബോർഡിന് അനുകൂലമായ വിധി സമ്പാദിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ വസ്തു പിടിച്ചെടുത്ത് വക്കഫ് ബോർഡിൻ്റെ പേരിൽ കൂട്ടാൻ വക്കഫ് ട്രിബ്യൂണലിന് ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിനുശേഷം ഹൈക്കോടതി അത് ശരിവച്ചു രണ്ടായിരത്തി പതിനഞ്ച് തന്നെ ആ ഉത്തരവ് ഇപ്പോ ഒതു വർഷമായിട്ട് വക്കഫ് ബോർഡ് ഒരു നിസ്സാരണം പറഞ്ഞത് അങ്ങനെ ആയിരക്കണക്കിന് കേസുകളുണ്ട് ഇനി ഒന്നും വേണ്ട എറണാകുളത്തെ ഏറ്റവും ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ മോളിരിക്കുന്നത് എം ഇ ഹസൈനാറിന്റെ സി പി എമ്മിന്റെ നേതാവാണ് എം ഇ എം ഇ ഹസൈനാറിന്റെ വസ്തു പിടിച്ചെടുത്ത് വക്കഫിന്റെ പേരിൽ കൂട്ടാനുള്ള യഥാർത്ഥ വക്കഫ് ഡീഡ് പ്രകാരം പേര് കൂട്ടാനെടുത്ത് വക്കഫ് ട്രിബ്യൂണൽ ഇട്ട ഉത്തരവ് ഒമ്പത് വർഷമായി വക്ക പിണറായി ഈ ഭരിക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി പതിനാറാണ് ആ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നിമിഷം വരെയും ആ ഓർഡർ പിടിച്ച് വെച്ചേക്കാം ഈ നിമിഷം വരെയും വക്കഫോട് പേര് കൂട്ടിയിട്ടില്ല ഇനി കർണാടകയിൽ രണ്ടായി അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ ഈ വക്കഫ് ചെയ്യുന്ന സ്വത്തുക്കൾ ഉപയോഗിക്കേണ്ടത് ഇപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ചു അവതാരണം തന്നെ സൂചിപ്പിച്ചു രണ്ടായിരത്തി തൊള്ളായിരം ഏക്കറാണ് കർണാടകയിൽ മാത്രം തരം തിരിച്ച് കൊമേഴ്സ്യലായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഏത് പാവപ്പെട്ടവരെ സഹായിക്കാനാണ് ആയിരം ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം ഇരു ഇരുന്നൂറ് വക്കഫ് ബോർഡ് മെമ്പുകൾക്കെതിരെ നൂറ്റി അറുപത്തെട്ട് പരാതികൾ വക്കഫിനും ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ ലഭിച്ചിട്ടുണ്ട് കോടാനുകോടികളുടെ അഴിമതിയാണ് വക്കഫിൽ നടന്നിട്ടുള്ളത് ഒരു ഷോ ഷോൺ അത് താങ്കൾ പറയുന്നതും വേറൊരു വിഷയമാണ് അതായത് വക്കഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ടോ വക്കഫിൽ നിന്നുള്ള വരുമാനം അത് താങ്കൾ പറഞ്ഞതുപോലെ മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകളും കുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിന് ആ വരുമാനത്തിന്റെ ഭാഗം നീക്കി വെച്ചിട്ടുണ്ടോ അത് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെട്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് അതല്ല അത് അത് ആ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ പോലെ എനിക്കൊന്ന് സച്ചാർ കമ്മിറ്റി അതെനിക്ക് എനിക്ക് സച്ചാർ ആ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ എന്റെ തോന്നൽ വർത്താനം വരും എന്നെ പറഞ്ഞു പൂർത്തീകരിക്കാൻ സമ്മതിക്കണം അല്ലല്ല ഞാൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത വേണമല്ലോ ഈ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തിയുണ്ട് വഖഫ് ബോർഡിന് ഇന്ത്യയിൽ അപ്പോൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പന്തിരായിരം കോടി രൂപ ഒരു വർഷം അത് പ്രകാരം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഈ കോൺഗ്രസ് ഗവൺമെന്റ് വെച്ച സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പന്തയിരായിരം കോടി രൂപ ഒരു വർഷം വക്കഫിന് വരുമാനമായി വരണം ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വക്കഫ് ബോർഡിന്റെ വരുമാനം നൂറ്റി കോടി രൂപ മാത്രമാണ് ബാക്കി വിവിധ വക്കഫ് ബോർഡുകൾ തിന്നു തീർക്കാൻ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അർഹതയുള്ള ഈ പണം കുറേ വ്യക്തികളുടെയും കയ്യിൽ കുമ്മുകൂടിയിരിക്കുന്നു ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ സർക്കാർ ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം വക്കഫ് ബോർഡ് തീരുമാനിക്കുന്നതെല്ലാം ഡൽഹിക്ക് ചുറ്റും മാത്രം നൂറ്റി പതിനാല് സർക്കാർ ഭൂമി വക്കഫ് നോട്ടീസ് കൊടുത്ത് കൈവശപ്പെടുത്തി അത് അങ്ങനെ സംഭവിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിൽ ഞാൻ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണ് വക്കഫ് ആക്ട് ഭേദഗതി തൗസൻഡ് തേർട്ടീൻ അമെൻമെൻ്റ് അനുസരിച്ചുള്ള സെക്ഷൻ ഫോർട്ടി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി നിൽക്കുന്ന ഒരു ആക്ട് ആണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ മുസ്ലിം ലീഗിനകത്തെ വിഷയം ഇപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മുസ്ലിം ലീഗിനകത്ത് ഇപ്പൊ നമ്മുടെ ചർച്ചയിലേക്ക് വരാം മുസ്ലിം ലീഗിനകത്ത് വലിയ രീതിയിലുള്ള ഗ്രൂപ്പിന് ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രീമിസ്റ്റ് സംഘടനകളെ പ്രത്യേകിച്ചും ഇപ്പോൾ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി പോലെയുള്ള സംഘടനകൾ കൃത്യമായി ഇത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നു വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നവർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു ഇന്നലെ വി ഡി സതീശൻ ആദ്യം പ്രതികരിച്ച് പി ഡി പി ആണ് ഇപ്പം ഒന്നും പറഞ്ഞ പോലെ മദനിയെ പോലെയുള്ള സംഘടന ഉള്ള ആളുകളുടെ സംഘടനയാണ് ആദ്യം പ്രതികരിച്ചത് വി ഡി സതീശൻ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാനായില്ല എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെയുള്ള സംഘടനകളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നവർ പാർട്ടിക്കുള്ളിൽ ശക്തരാകും എന്ന മുസ്ലിം ലീഗിനകത്തെ രാഷ്ട്രീയമാണ് ഇന്നും ഇന്നലെയുമായി കെ എം ഷാജി ഏത് ഗ്രൂപ്പാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏത് ഗ്രൂപ്പാണ് എവിടെയാണ് നിൽക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ ഇവിടെ നിൽക്കുന്നതൊക്കെ ആ ഗ്രൂപ്പ് സഭാക്കി നോക്കിയാൽ മനസ്സിലാവും ഈ മുസ്ലിം ലീഗിനകത്തുണ്ടാകുന്ന ഈ ധ്രുവീകരണം പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈ എക്സ്ട്രീമിസ്റ്റ് സംഘടനകളെ ഒരു കാലത്ത് ഇവിടെ എനിക്ക് സംസാരിച്ച് അലിസാർ പറഞ്ഞു ഇവിടെ മുസ്ലിം സംഘടനകളെ എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന പാണക്കാട് തങ്ങൾ പറയുന്നത് ദൈവ ഭേദവാക്യം പോലെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ തങ്ങൾ വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾ വളർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് ആ കമ്മീഷൻ പറയുകയാണ് ഇത് വക്കഫ് ഭൂമി അല്ല ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് ആ കമ്മീഷൻ പറഞ്ഞാൽ എന്തു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കാൻ പറ്റും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം വക്കഫ് ബോർഡ് ഇത് ഞങ്ങളുടെ നിലപാടല്ല ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ ടു ആർട്ടിക്കിൾ ടു അനുസരിച്ച് ഒരു സെൻട്രൽ ആക്ടിന് ഒരു കാരണവശാലും ഇവർക്ക് ഒരു സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഫസൽ കപൂർ സർ പറഞ്ഞു ഒരു സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് ഒരു നിയമനിർമ്മാണത്തിലൂടെയും വക്കഫ് ഭേദഗതി ബില്ല് അല്ലാതെ മറ്റൊരു നിയമനിർമ്മാണത്തിലൂടെയും ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്താണ് ഇവരുടെയൊക്കെ ആവശ്യം ആവശ്യമെന്തായിരുന്നു ഇവിടെ വക്കഫിന്റെ ഇവിടെ മുനമ്പത്തെ വിഷയം പ്രാദേശികമായി പരിഹരിക്കണം വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റ് വരുമ്പോൾ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ അവിടെ ശക്തമായതിനെ എതിർക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം പക്ഷേ ഇവിടെ ജനം ഈ വക്കഫ് ബേ വക്കഫ് ബില്ലിൻ്റെ വക്കഫിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ജനം പഠിച്ചു ഇവിടുത്തെ ജനം പ്രതികരിച്ചു ഇവിടെ സഭ പ്രതികരിച്ചു എൻ എസ് എസ് പ്രതികരിച്ചു എസ് എൻ ഡി പി പ്രതികരിച്ചു വിവിധ സംഘടനകൾ പ്രതികരിച്ചു രംഗത്ത് വന്നപ്പോൾ ഇവർ പ്രതിരോധത്തിലായിപ്പോയി ആ പ്രതിരോധം മറികടക്കാൻ വേണ്ടി വി ഡി സിനി നേതൃത്വം നടത്തിയൊരു ഗൂഢാലോചനയായിരുന്നു ഇവിടെ നമ്മുടെ എറണാകുളത്തെ അരമനയിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള കുഞ്ചാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നത് ഇലക്ഷന് മുമ്പ് എലക്ഷനെ ഇലക്ഷനെ ബാധിക്കാതിരിക്കാൻ എലക്ഷൻ കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി അപ്പോ വി സതീഷൻ യഥാർത്ഥത്തിൽ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് ശിഹാബദ് പ്രശ്ന പരിഹാരം ഉണ്ടാകണം കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടാകരുത് സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും നിലപാടിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് എന്ന് പറഞ്ഞോ മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും ഇത് ഞാൻ ആദ്യമേ ചോദിച്ചത് അല്ലയോ എന്നതിനേക്കാൾ പറഞ്ഞു അല്ലെ പറഞ്ഞോ ഈ ഭൂമി വക്കഫാണോ അല്ലയോ എന്നതിനേക്കാൾ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ മേലുള്ള ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭം ഉണ്ടാകുമോ അങ്ങനെ അവർക്ക് അവിടെ കുടിവെളിപ്പിക്കപ്പെടുക എന്ന ഭീഷണി അവരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് മാറുമോ ഈ വിഷയത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത് ഇതിൻ്റെ ചരിത്രവും നാൾ വഴികളും താങ്കൾക്ക് എന്നേക്കാൾ നന്നായി അറിയാമായിരിക്കും ഇതിന് മുൻപ് കടലെടുത്ത ഭൂമി തിരികെ ആ ഭൂമി വരികയും അവിടെ ആളുകൾ വന്ന് വീട് വെച്ച് താമസിപ്പിക്കുകയും ഒക്കെ താമസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു വാദം കടലെടുത്ത് തിരികെ വന്ന ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് പറയുകയും പിന്നീട് കോടതിയിൽ പോവുകയും അത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമി തന്നെയാണ് വക്കഫ് ഭൂമിയാണ് എന്ന് കോടതി വക്കഫഫൂമിയാണെന്നില്ല ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് കോടതി തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട് അപ്പോൾ ആശങ്ക എന്ന് പറയുന്നത് ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് അവർ അവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെടും